മഹല്ലിന്റെ നേതൃത്വത്തിൽ നടക്കണം. അങ്ങനെയാണ് വെള്ളിയാഴ്ച നിസ്കരിക്കാൻ വേണ്ടി മാത്രമല്ല പള്ളി, ആ പള്ളിയുടെ ചുറ്റുഭാഗത്ത് സമൂഹത്തിന്റെ സംസ്കരണ പ്രവർത്തനങ്ങൾ നടക്കണം. മഹല്ല കമ്മിറ്റിയും പണ്ഡിത നേതൃത്വവും ഇസ്ലാമിക സംഘടനകൾ നേതൃത്വം നൽകി ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധത്തിന്റെ ചെറുപ്പ് നിൽപ്പുകൾ നടത്തണം. എന്നാലല്ലാതെ നമ്മുടെ മക്കളെ നാളെ നമുക്ക് പള്ളിയുടെ മുമ്പിൽ മയ്യത്ത് നിസ്കരിക്കാൻ കിട്ടില്ല എന്ന് ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾ തിരിച്ചറിയുകയും അതിനുവേണ്ടി നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, നിങ്ങളുടെ ചെറുത്തു നിൽപ്പാണ് ഏറ്റവും വലിയ ചെറുത്തു നിൽപ്പ്. ലഹരിക്കെതിരെ, കഞ്ചാവിനെതിരെ, മാഫിയക്കെതിരെ നമ്മുടെ വീടുകളിൽ അടങ്ങിക്കഴിയുന്ന പെണ്ണുങ്ങളെ പോലും വലിച്ചിറക്കി കൊണ്ടുപോകുന്ന ഈ മാഫികൾക്കെതിരെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീൻ പറഞ്ഞ പ്രതിരോധത്തിന്റെ നിര, ഒരു ജനകീയ പ്രതിരോധ നിര നാം കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾ അതിന് വശംവദരാവാതിരിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആദ്യം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം. എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ വന്ന കുട്ടി കഞ്ചാവ് വലിക്കണെന്ന് ആരോ പറഞ്ഞു, ഉമ്മായും ബാപ്പായും ഇങ്ങനെ നിലവിളിയായി, നേരെ വന്നിട്ട് ഇവിടെ വന്നിട്ട് അള്ളാഹു എന്നെ മോനെ രക്ഷിക്കണേ അള്ളാഹുവേ എന്നും പറഞ്ഞ് പള്ളിക്കലെ കാലിയാരുടെ മുമ്പിൽ 100 രൂപ കൊടുത്തിട്ട് ദുആ ചെയ്യിപ്പിച്ചാൽ ഈ മോൻ പെട്ടെന്ന് ഇങ്ങനെ നന്നായി വരില്ല. 15 വയസ്സായപ്പോ ആരോ പറഞ്ഞു, കുട്ടി അപ്പുറത്തെ ബസ് സ്റ്റാൻഡിൽ നിന്ന് വലിക്കുന്ന കണ്ടു, അപ്പൊ ഓടി വന്നിട്ട് 100 രൂപ എവിടെയെങ്കിലും മക്കുപറയിൽ കൊണ്ടുപോയി ഇട്ടു, പെട്ടിയിലിട്ടു, കാര്യമായി ചെയ്തു. അതുകൊണ്ടൊക്കെ നടക്കാം. പക്ഷേ ആദ്യമായി നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ജാഗരൂകരാവണം. അതെപ്പോഴാ തുടങ്ങേണ്ടത്? 10ാം ക്ലാസ് മുതലല്ല, 8ാം ക്ലാസ് മുതലല്ല, പൊടിമീശ മുളയ്ക്കാൻ തുടങ്ങുമ്പോഴല്ല. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് നിതാന്തമായ ജാഗ്രത വേണ്ടത് എപ്പോഴാണ്? എപ്പോഴാണ്? എപ്പൊ മോല മക്കളെ കുറിച്ചുള്ള തർബിയത്തിലുള്ള കണ്ട്, എന്റെ മോൻ നന്നായിട്ട് വളരണം, എന്റെ മോൻ നല്ല മോനാവണം, എന്റെ മോൻ ഹാഫിളാവണം, എന്റെ മോൻ സാലിഹാവണം എന്ന ചിന്ത ഒരു മാതാവിനും പിതാവിനും ഉണ്ടാകേണ്ടത് എപ്പോഴാണ്? എത്ര വയസ്സ് മുതലാണ്? നിങ്ങൾ എന്തായി അന്തം കിട്ടും, എന്തും കുഴിമാരി, നിങ്ങൾ എന്തായി രാജിവെച്ച മന്ത്രിമാരിയിരിക്കണം? ഒരു മന്ത്രി വരെ രാജിവെച്ച് പെണ്ണെന്ന് പറയണ സാധനം തന്നെ വലിയൊരു വല്ലാത്ത പടപ്പാടാണ്. പക്ഷെ ഒരു കാര്യം, മന്ത്രി രാജിവെക്കുകയോ രാജിവെക്കാതിരിക്കുകയോ ചെയ്യട്ടെ, ആ ചെയ്തത് അത്ര നല്ലതാണ് എന്ന അഭിപ്രായം എനിക്കില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ചാരപ്പണി നടത്തരുത്, നിങ്ങൾ രഹസ്യമായി ഒരാളുടെ ദൗർബല്യങ്ങളിലേക്ക് നിങ്ങൾ ചുടിഞ്ഞന്വേഷിക്കാൻ പാടില്ല. വലാ തജസ്സസു വലാ തബാഗദു വലാ തദാബറു വലാ തനാഫഷു, ഒരാളുടെ ഇടയിലേക്ക് നിങ്ങൾ ഒരാളെ, ഒരു പുരുഷനെ വഴിതെറ്റിക്കാൻ വേണ്ടി ഒരു പെണ്ണ് ഉരുമ്പെട്ടിറങ്ങിയാൽ കം സാലിഹിൻ നാസിഖിൻ മിൻഹുന്ന ബിൽ ഖുർബി. അതുകൊണ്ട് ഞാൻ LDF UDF എനിക്ക് അമത വലാ വിമത രണ്ടും ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അല്ലാണ്ട റസൂല് 14 നൂറ്റാണ്ടു മുന്നേ വലാ തജസ്സസു, ചാരപ്പണി നടത്തരുത്, രഹസ്യപ്പണി നടത്തരുത്, ആ രീതിയിൽ ഒരാളെ നിങ്ങൾ അപമാനിക്കരുത് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. പിന്നെ അദ്ദേഹം ചെയ്തത് തെറ്റോ ശരിയോ അത് അദ്ദേഹം നമ്മൾ തമ്മിൽ ആവട്ടെ, നമ്മളെല്ലാം ഇപ്പൊ നമ്മൾ എതിരാളി ആവട്ടെ, അപ്പുറത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരനാകട്ടെ, മനസ്സിൽ എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ മറ്റൊരുത്തിനെ കൊടുക്കാൻ വഴി വെക്കുന്നത് അത് കാട്ടാള സ്വഭാവമാണ്, അത് പാടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാണ് ഇസ്ലാം. എതിരാളിയോട് പോലും നിങ്ങൾ അവനെ മനഃപൂർവ്വം അകപ്പെടപ്പെടുത്തരുത് എന്ന് പറഞ്ഞവ ഇമുതമാണ് അള്ളാഹുവിന്റെ ഇസ്ലാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, നമ്മുടെ മക്കളെ കുറിച്ചുള്ള നമ്മുടെ ചിന്ത എപ്പോഴാണ് തുടങ്ങേണ്ടത്? ഞാൻ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇൻഷാല്ലാ അതൊന്ന് പറയാം. എപ്പോഴാ തുടങ്ങേണ്ടത്? എത്ര വയസ്സ് മുതലാ? ഞാൻ ഇങ്ങനെ ചടപടാന്ന് പറയാ, നിങ്ങൾ കേട്ടിട്ട് പോവുക, അതുകൊണ്ട് ഇത് കഥയില്ല. 7ാമത്തെ വയസ്സ് മുതൽ. ഇപ്പൊ മോല 7, കാരണം മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. 7ാമത്തെ വയസ്സിൽ മക്കളോട് നിസ്കരിക്കാൻ പറയണം. അത് വെച്ചിട്ടാണ് നിങ്ങൾ മക്കളെ കുറിച്ചുള്ള ചിന്ത 7ാമത്തെ വയസ്സിലാകണമെന്ന് പറയുന്നത്. 7ാമത്തെ വയസ്സിലാണോ? ആണോ? അങ്ങനെ അഭിപ്രായമുള്ളവരൊന്ന് കൈ പൊക്കി നോക്കട്ടെ. പടച്ചോനത് ആരും പൊക്കണില്ല. ശരിയാണ് മനുഷ്യന്മാരെ, നിങ്ങളൊന്ന് പൊക്കിയും. 7ാമത്തെ വയസ്സിലാണെന്ന് അഭിപ്രായമുള്ളവരൊക്കെ ഒന്ന് കൈ പൊക്കി നോക്കട്ടെ. ആ കുറച്ചു പേരെ ഉള്ളൂ. എന്നാ ഈ പൊക്കാത്തവരൊന്ന് പറയ, എത്രാമത്തെ വയസ്സിലാണ്? 5. നിങ്ങൾ പറയുന്നു, ഒരാള് പറയുന്നു 5ാമത്തെ വയസ്സിൽ, ഒരാള് പറയുന്നു 7ാമത്തെ വയസ്സിൽ. ഇനി ഖുർആൻ എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഞാൻ ഈ പറയുന്ന വിഷയം നമ്മുടെ മക്കൾ നാളെ നല്ല തലമുറയായി മാറാൻ
അവര് നമുക്ക് നാളെ ആഖിറത്തിൽ പ്രയോജനം തികയുന്ന മക്കളായി മാറാൻ അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് നമ്മുടെ മക്കളെ കുറിച്ചുള്ള ചിന്ത നമുക്ക് തോന്നേണ്ടപ്പെടാക്കണേ ഉമ്മമാരെ ഉപ്പമാരെ ധാരണകളെ തെറ്റാൻ അല്ലാഹുവിന്റെ ഖുർആനിൽ തിത്യമായ നിലപാടുകളുണ്ട് അള്ളാഹുവാണ് ഏത് ഒരേ ശരീരത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹുവാ എന്നിട്ട് അള്ളാഹു പറയുന്ന ആണും പെണ്ണുമായി നിങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചതിന് ശേഷം നിങ്ങളുടെ ഇടയിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്കൊരു ഭാര്യമാരെ തിരഞ്ഞെടുത്തു തന്നു സൂറത്തുല്ലനാ നിങ്ങളെങ്ങനെ ആണും പെണ്ണുമായി സിദ്ധിക്കപ്പെട്ട് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് കടന്നു വന്നു ആ പെണ്ണിനെ അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയതെന്തിനാ നിങ്ങളുടെ ജീവിതത്തിന് സമാധാനം ഉണ്ടാവാ നിങ്ങളുടെ ജീവിതത്തിന് സമാധാനം നൽകാനാണ് അള്ളാഹു വിവാഹം കഴിക്കാൻ പറഞ്ഞത് ഇനി ഖുർആൻ പറയുന്ന ആയത്തിലേക്ക് നിങ്ങളെ ഞാൻ ശ്രദ്ധ ചൊടിക്കട്ടെ അങ്ങനെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു ആ വിവാഹം കഴിഞ്ഞതിന് ശേഷം നീ അവളെ രാത്രിയിലും പൊതിഞ്ഞു കളഞ്ഞപ്പോ എന്ന് പറഞ്ഞാൽ രാത്രിയിലോ അതിനുശേഷമോ ആ ഭാര്യയും ഭർത്താവും തമ്മില് ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോ ഖുർആൻ പറയുകയാ ഫലം അവളുടെ വയറിന്റെ ഉള്ളിൽ ചെറുതായി ഗർഭധാരണം തുടങ്ങി അവളുടെ വയറിന്റെ ഉള്ളിൽ കുഞ്ഞു പറക്കാൻ പോവുകയാ രാത്രിയിൽ അവനവളെ പൊതിഞ്ഞു കഴിഞ്ഞപ്പോ ഹമലത്ത് ഹംലന ഖഫീഫ അവളുടെ വയറിന്റെ ഉള്ളിൽ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നു എന്ന സൂചന കിട്ടി എത്ര വിശാലമായിട്ടാണ് ഖുർആൻ പറയുന്നത് അവനും അവളും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോ ഹമലത്ത് ഹംലൻ ഖഫീഫ നിങ്ങൾ എന്നെ നോക്കണുണ്ടോ ഇല്ലേ ഹമലത്ത് ഹംലൻ ഖഫീഫ ഖുർആൻ ഈ ആയത്ത് പള്ളിക്കകത്തുള്ള ഖുർആനിലുണ്ട് ചെറുതായിട്ടൊരു ഗർഭധാരണം തുടങ്ങി ഇതന്നെ വലുതല്ല ചെറുതായ ഒരടയാളം ഉണ്ടായി എന്താ അടയാളം ഞാൻ അതും ഞാൻ പറഞ്ഞു തരണം ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ടപ്പോ ഗർഭിണിയാണോ പ്രഗ്നന്റ് ആണോ എന്ന് പെണ്ണിന് സംശയം ഉണ്ടായി ആ വിവരം ആദ്യം അറിയുന്നത് പെണ്ണാണോ ഗർഭധാരണം ഉണ്ടോ പ്രഗ്നന്റ് ആണോ ഇല്ലയോ എന്ന സിമ്പൽ ആദ്യം കിട്ടുന്ന ആർക്കാ പെണ്ണിനാണ് കാരണം അവളുടെ മെൻസസിൽ മാറ്റം ഉണ്ടാവും അത് ആണിനില്ലാത്തത് കൊണ്ട് ആണ് മനസ്സിലാവൂല പക്ഷെ ചില ആണുങ്ങൾക്ക് ഇപ്പൊ ഈ മാസക്കുളിയുടെ പ്രശ്നമുണ്ടോ എന്ന് തോന്നിപ്പോകും എന്താണെന്നറിയാവോ ബാങ്ക് വിളിക്കണവരതായി ഈ മിനാരത്തിലും ഈ പള്ളിക്കുറ്റിയിലും കൈയും കാലും കയറ്റി വെച്ച് വർത്താനം പറയും ബാങ്ക് വിളി കേട്ടവർ ഒറ്റ ഓട്ടോ വെളിയിലോട്ട് അപ്പൊ അതിന്റെ അത്തം പള്ളി കയറാൻ പറ്റാത്ത എന്തോ അസുഖമുണ്ടെന്നല്ലോ ബാങ്ക് വിളിക്കണവരെ പള്ളിയുടെ മുമ്പിലുണ്ട് ബാങ്ക് വിളിച്ചാൽ പിന്നെ പള്ളിക്കകത്ത് ഓടും എന്തോ പള്ളി കയറാൻ പറ്റാത്ത ഒരു അസുഖമുണ്ടെന്നല്ലേ ഈ പെണ്ണിനാണ് ആദ്യം സൂചന കിട്ടുന്നത് ഞാൻ ഗർഭിണിയാവാൻ പോകുന്നു അങ്ങനെ ഒരു സൂചന അവൾക്ക് കിട്ടിയാൽ പ്രഗ്നന്റ് ആണ് എന്നറിഞ്ഞാൽ ഒരു പെണ്ണ് ആദ്യം ആ സന്തോഷവാർത്ത വിളിച്ചറിയിക്കേണ്ടത് ആരെയാ ഇതൊക്കെ ഖുർആനാണ് വേറെ ഒന്നുമല്ല ഖുർആൻ അള്ളാന്റെ ഖുർആൻ പറയാ ഒരു പെണ്ണ് ഗർഭിണിയാണോ എന്നറിഞ്ഞാൽ ആദ്യം അത് വിളി ഈ ഖുർആൻ ഒന്ന് പഠിക്കണ്ട മക്കളെ ഈ ഖുർആൻ ഒന്ന് പഠിക്ക് അത് പറയേണ്ടത് ആരോടാണെന്ന് പോലും ഖുർആൻ പറയുന്നു ആരെയാ വിളിച്ച് പറയേണ്ടത് പെണ്ണിന് പ്രഗ്നന്റ് ആണെന്ന് റിസൾട്ട് വന്നു ലബോറട്ടറിയിൽ ഉടനെ അവള് ഫോൺ എടുത്തിട്ട് അപ്പാ എനിക്ക് വിശേഷം അല്ല അവൾ ആദ്യം പറയേണ്ടത് അവളുടെ ഭർത്താവിനോടാണ് ഫമറത്തു ബിഹി അതുമായിട്ട് അവൾ അവളുടെ ഭർത്താവിന്റെ അടുക്കൽ പോയി അപ്പൊ ഭർത്താവ് പറഞ്ഞു അൽഹംദുലില്ലാഹ് ഇതൊന്ന് ഉറപ്പാകട്ടെ ഡോക്ടർ ആദ്യം പറയ സംശയമുണ്ട് നോക്കട്ടെ അവസാനം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് ആ ഗർഭധാരണം ഉറപ്പായി കഴിഞ്ഞാൽ എനിക്കൊരു അനന്തരാവകാശിയായ എനിക്കൊരു പൊന്നുമോനവളുടെ ഗർഭാശയത്തിൽ വളരുന്നുണ്ടെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദര ഉറപ്പ് വന്നാ
ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആ കുഞ്ഞിന് രൂപം വന്നിട്ടില്ല, ഭാവം വന്നിട്ടില്ല, കാല് വന്നിട്ടില്ല, കൈ വന്നിട്ടില്ല, കണ്ണു വളർന്നിട്ടില്ല. എന്നാലും മക്കളുടെ കാര്യം പറയുമ്പോ അല്ലാഹു പറയാണ് മക്കളെ കുറിച്ച് അവര് നല്ലപടിയിൽ വരണമെന്ന് ചിന്ത മാതാപിതാക്കൾക്ക് വരാൻ തുടങ്ങേണ്ടത്. ആ ഭാര്യ ഗർഭിണിയാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? പടക്കം പൊട്ടിക്കലല്ല, കേക്ക് വിതരണം ചെയ്യലല്ല, ലഡു വിതരണം ചെയ്യലല്ല. പറയുന്നു ഭാര്യയും ഭർത്താവും കൂടി ആ സമയത്ത് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോകണം. തന്റെ ഭാര്യക്ക് ഗർഭധാരണം ഉറപ്പാണെന്ന് ലാബ് റിപ്പോർട്ട് വന്നാൽ അപ്പടേ മക്കളെ കുറിച്ച് തേടാൻ തുടങ്ങണേ. ആ ഭാര്യ ഭർത്താക്കന്മാര് കൂടി രണ്ടുപേരും കൂടി മുസല്ല വിരിച്ചിട്ട് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വീഴണം. എന്നിട്ട് റബ്ബിനോട് പറയണം, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, എനിക്കൊരു അനന്തരാവകാശിയായി, നാളെ എന്റെ മയ്യത്ത് നിസ്കരിക്കാ, നാളെ എന്റെ ഖബറിന്റെ അടുക്കൽ വന്ന് ദുആ ചെയ്യാ. ഒരു പൊന്നുമോന് നീ എന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ കൊടുത്തല്ലോ അല്ലാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് ഭാര്യയും ഭർത്താവും കൂടി ദേവല്ലാഹ റബ്ബഹുമാ ദേവല്ലാഹ റബ്ബഹുമാ, അവര് രണ്ടുപേരും കൂടി അല്ലാഹുവിനോട് പൊട്ടിക്കരന്ന് ദുആ ചെയ്യണം. എന്താ ദുആ ചെയ്യേണ്ടത്? ഈ ഗർഭത്തിൽ കിടക്കുന്ന ആൺകുട്ടിയാകണമെന്നല്ല, എന്റെ കുടുംബത്തിൽ ആണുങ്ങളില്ല റബ്ബേ, എന്റെ കുടുംബത്തിൽ പെമ്മക്കളില്ല റബ്ബേ എന്ന് പറയലല്ല. അല്ലാഹുവിനോട് ദുആ ചെയ്യണം, അല്ലാഹുവേ ലൈൻ അതൈതന സാലിഹാ ലനകൂനന്ന മിനശാകിരീ. ഇതേവരെ ഞാനോ നിങ്ങളോ ചെയ്തിട്ടുണ്ടോ? റബ്ബേ ലൈൻ അതൈതന സാലിഹാ, ഈ ഗർഭാശയത്തിന് നീ തുടക്കം കുറിച്ച ഈ ജന്മം എന്റെ പൊന്നുമോനൊരു സാലിഹായി വന്നാൽ, അവനൊരു നല്ല മോനായി നീ എനിക്ക് തന്നാൽ, ആണ് വേണമെന്ന് ചോദിക്കരുത്, പെണ്ണ് വേണമെന്ന് ചോദിക്കരുത്, ലൈനാതൈതന സാലിഹാ, എന്റെ ഈ പൊന്നുമോന് നീ ഒരു സാലിഹാക്കി തരണേ അല്ലാ. ഏഴാമത്തെ വയസ്സിലല്ല, അഞ്ചാമത്തെ വയസ്സിലല്ല, ഉമ്മാന്റെ ഗർഭാശയത്തിന് ഗർഭധാരണം ഭാര്യയുടെ ഗർഭാശയത്തിന് തുടങ്ങുമ്പോ. ഇതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ആ കുഞ്ഞ് പിന്നെ ലഹരിക്ക് വഴിപ്പെടില്ല, അവൻ പിന്നെ വഴി തെറ്റി പോവില്ല. അവന്റെ ഭാര്യയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോ അല്ലാഹുവിനോട് നിങ്ങൾ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണേ, അല്ലാഹുവേ ലൈൻ അതൈതന സാലിഹാ, എന്റെ പൊന്നുമോനെ വഴിപടപ്പിക്കല്ലേ അല്ലാ, ഇവനെ മദ്യപാനിയാക്കല്ലേ അല്ലാ, ഇവനെ ലഹരിക്കടിമയാക്കല്ലേ അല്ലാ, എനിക്കൊരു സാലിഹാക്കി തരണേ അല്ലാ. അവിടെ വെച്ചേ തുടങ്ങണം. എവിടെ മുതൽ? ഗർഭാശയം മുതൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവിടെ നിന്നേ തുടങ്ങണം. റബ്ബേ ഇവനെ വഴിപടിപ്പിക്കരുത്. നമ്മള് ഗർഭിണിയാന്ന് പറഞ്ഞാ പടച്ചോനെ ആണിനെ തരണേ അല്ലാ, പെണ്ണിനെ തരണേ അല്ലാ. ആണ് വേണോന്നും ചോദിക്കരുത്, പെണ്ണ് വേണോന്നും ചോദിക്കരുത്. പടച്ചോനെ ആദ്യത്തെ ആൺകുട്ടിയായ വളർന്നു വന്ന പിന്നെ വാപ്പാക്കൊരു ഊന്നുവടിയാണല്ലോ. ഒരു പെൺ ആദ്യത്തെ ആണാവണോ പെണ്ണാവണോ? നിങ്ങളുടെ ഭാര്യ പ്രസവിക്കേണ്ട ആദ്യത്തെ കുട്ടി ആണാവണോ പെണ്ണാവണോ? നിങ്ങൾക്ക് ഏതാ ആഗ്രഹം? ആണ്. പെണ്ണുങ്ങൾക്കോ ആഗ്രഹം എന്താ? ആദ്യത്തെ കുട്ടി ആണാവല. എന്നാ അല്ലാഹു പറയുന്നു, ഞാൻ ഈ പറയണ മുഴുവൻ ഖുർആനാണ്, വെളിയിൽനിന്നൊന്നുമില്ല. 18 വർഷമായിട്ട് ഞാനൊരു ഖുർആന്റെ പ്രചാരകനാണ്. ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന വലിയൊരു സൗഭാഗ്യമാണ് അവൾ ആദ്യമായി പെൺകുഞ്ഞിനെ പ്രസവിക്കലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആദ്യത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണെങ്കിൽ ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണത്. കാരണം കുട്ടി ഉണ്ടാകണമെങ്കിൽ ആദ്യത്തെ ഒരു പെൺകുട്ടി അവരൊരു ബറക്കത്താൻ. എന്തുകൊണ്ട്? മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, മക്കളെ തരുന്ന കാര്യം പറയുമ്പോ അല്ലാഹു തുടങ്ങിയത് പെണ്ണിൽ നിന്നാണ്. സൂറത്തു സുഹുർ ഫാണിലില്ലാഹി മുൽക്കു സമാവാതി വല്ലൽ യഹബുലി മൻ യശാഉ ഇനാസാ, അവൻ ആഗ്രഹിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ കൊടുക്കും. രണ്ടാമത് അവൻ ആഗ്രഹിക്കുന്നവർക്ക് അവൻ ആൺകുട്ടികളെ കൊടുക്കും. ഔ യുസവ്വിജുഹും ദുക്റാനം വ ഇനാസാ,
അവരുദ്ദേശിക്കുന്നവർക്ക് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കൊടുക്കും. ഇവിടെ അല്ലാഹു ആദ്യം പറഞ്ഞത് ആരുടെ കാര്യമാണ്? ആദ്യം പെൺമക്കളെ തരും. ഖുർആൻ ആദ്യം എന്നത് പെൺകുഞ്ഞിനെയാണ്. അത് ഒരു പെണ്ണ് ആദ്യത്തെ പ്രസവം പെണ്ണാകല് വലിയ ബറക്കത്താണ്. അല്ലാഹു നമുക്ക് പെൺമക്കളെ തരട്ടെ. ഇനിയിപ്പോ എല്ലാം ഇങ്ങോട്ട് വന്നു പോയില്ല. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ ആദ്യത്തെ രണ്ടു ആണാണ്, മൂന്നാമത്തെയാണ് പെണ്ണ്. നമ്മുടെയൊക്കെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, മൂന്നാം കാല് പെൺകാലാണെങ്കിൽ പൊൻകാലം. ഇവിടെ പറയാറുണ്ടാ, നമ്മുടെ നാട്ടിലൊക്കെ വലിയൊരു പറച്ചിലുണ്ട്, മൂന്നാം കാല് പെൺകാലാണെങ്കിൽ പിന്നെ പൊൻകാലാണെന്ന്. മൂന്നാമത്തെ പെൺകുട്ടിയാണ് പിന്നെ വാപ്പാക്കുമ്മാക്കും വാപ്പാക്കൊക്കെ വലിയ ഉയർച്ച വരുമെന്നാണ്. എന്റെ മോക്ക് ഇപ്പൊ 4 വയസ്സായി. ഒരർത്ഥത്തിൽ എന്റെ മോള് വന്നതിന് ശേഷം വലിയ പറക്കത്തുണ്ട്. അതിനുമ്പില്ലാന്നല്ല, ഇത് കുറച്ചുകൂടി വസ്ദാദ ഹുസ്ന. അള്ളാഹു നമ്മുടെ മക്കളെ ആണാകട്ടെ പെണ്ണാകട്ടെ അള്ളാഹു സാലിഹാക്കി തരട്ടെ. ആണ് വേണമെന്ന് റബ്ബിനോട് ദുആ ചെയ്യരുത്, പെണ്ണ് വേണമെന്ന് ദുആ ചെയ്ത് പടച്ചവനെ തരുന്നതില് സാലിഹ തന്നതാണാകട്ടെ പെണ്ണാകട്ടെ നീ എനിക്ക് സാലിഹാക്കി തരണേ അള്ളാഹു. ഇതേ പാടുള്ളൂ. അപ്പൊ ഭാര്യയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോ തുടങ്ങണം മക്കളെ കുറിച്ചുള്ള വേവലാതി, മക്കൾക്ക് വേണ്ടിയുള്ള ദുആ. അല്ലാതെ 15 വയസ്സിൽ തലതിരിഞ്ഞു പോയതിന് ശേഷമായിട്ട് കാര്യമില്ല. നമ്മൾ കതിരിലാണ് വളം വെക്കുന്നത്, ചുവട്ടിലല്ലേ വളമിടേണ്ടത്? എല്ലാം വളർന്ന് വലുതായി കതിരി കൊണ്ടുപോയി വളം വെച്ചിട്ട് കാര്യമുണ്ടോ? ചുവട്ടിലല്ലേ വെള്ളം ഇടേണ്ടത്? അങ്ങനെ പ്രസവിച്ചു, അങ്ങനെ